ഹായ് ബോസ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ബോസ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ യൂണിസ് ആണ്. ഇപ്പോൾ നമ്മുടെ യൂണിസ് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫിഷിങ്ങൊക്കെ കഴിഞ്ഞു, കുറച്ച് മീനെ കിട്ടി. കുറച്ചും ഒരു ഇൻ്റർവെല്ലിലാണ്, അതായത് ഫിഷിംഗ് നടക്കുന്ന സമയത്ത് ഒരു ഇൻ്റർവെല്ലിലാണ് നമ്മൾ ഈ ഇൻട്രോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം കുറച്ച് മീനൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് നീക്കിപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് പറയാനുണ്ട്. കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ ഒരു ഡൗട്ടിനുള്ള ഒരു ആൻസറും കൂടി ആണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം ആദ്യം നമ്മുടെ സബ്സ്ക്രൈബറുടെ എന്താണ് ഇപ്പോൾ ഉള്ള ഡൗട്ട്, ഇതൊന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ പുള്ളിയുടെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, പുള്ളി ശരിക്കും ഗ്രാവിറ്റി റണ്ണർ എന്ന് പറഞ്ഞ ഡൂറ് പുള്ളി നല്ലപോലെ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് ഈ ഗ്രാവിറ്റി റണ്ണർ യൂസ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് അതിൽ വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് നേരെ നമ്മുടെ ആ പുള്ളിയുടെ കമൻറ്റ് നമുക്കൊന്ന് വായിച്ച് നോക്കാം. അപ്പോൾ ചേട്ടാ, എൻ്റെ കയ്യിൽ ഗ്രാവിറ്റി റണ്ണറിൻ്റെ 35 and 55 ഗ്രാമിൻ്റെ ഡൂറുകളുണ്ട്. റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കിടന്നാണ് വരുന്നത്. പിന്നെ വേറെ ലൂറുകൾ ഇട്ട് നോക്കുമ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. ഗ്രാവിറ്റി റണ്ണറിൻ്റെ മാത്രം എന്താണിങ്ങനെ. പിന്നെ ഹാച്ച് സ്നാപ്പിന് പകരം നോർമൽ സ്നാപ്പാണ് ഉപയോഗിക്കുന്നത്. റിട്രേസ് ചെയ്യുമ്പോൾ ഉക്കിൽ ലീഡർ ലൈൻ കുഴുങ്ങുന്നതും പതിവാണ്. ഇതാണ് പുള്ളിയുടെ ഡൗട്ട്. അപ്പം ഇതിന് ഉള്ള സൊല്യൂഷൻസ് ഉണ്ട്, അത് നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ അതുകൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം ഒന്നാമത്തെ കാര്യം, പുള്ളി ശരിക്കും ഗ്രാവിറ്റി റണ്ണർ ശരിക്കും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വൺ സൈഡിലേക്ക് വരുന്നത് ഗ്രാവിറ്റി റണ്ണർ എന്ന് പറഞ്ഞ ലൂറ് ഒരു, ഇപ്പോൾ നമ്മൾ ഗ്രാവിറ്റി റണ്ണറിനെ പറ്റി നമ്മൾ ആദ്യം ശരിക്കും മനസ്സിലാക്കണം. ഗ്രാവിറ്റി റണ്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹെവി മീനെ പോലെയോ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇനോ ടൈപ്പ് ലൂർ അല്ലാതെ അത് ഗ്രാവിറ്റി റണ്ണറാണ്. അത് ശരിക്കും റൺ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഞാനത് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ കയ്യിലുണ്ട് ആ ലൂറ്. ഇതാണ് നമ്മുടെ ഗ്രാവിറ്റി റണ്ണർ. ഇത് ഗ്രാവിറ്റി റണ്ണറിൻ്റെ 37 grams. പക്ഷേ ഇതിൻ്റെ സെറ്റപ്പ് കണ്ടോ, ഇങ്ങനെ വേണം നമ്മളിതിൽ സെറ്റപ്പ് ചെയ്യാനാണ്. ഈ ഗ്രാവിറ്റി റണ്ണറിന് നമുക്ക് സ്നാപ്പിൻ്റെ ആവശ്യം വരുന്നില്ല, ഒന്നാമത്തെ കാര്യം. ഇത് നമ്മൾ നേരിട്ട് നമ്മുടെ സ്പ്ലിറ്റ് റിങ്ങിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നേരിട്ട് നമ്മുടെ സ്പ്ലിറ്റ് റിങ്. അപ്പം ഈ സ്പ്ലിറ്റ് റിങ്ങിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് സ്നാപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ നോർമലായിട്ടുള്ള സ്നാപ്പുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്രൈവിങ് സമയത്ത്, അപ്പം ഈ ഗ്രാവിറ്റി റണ്ണറെന്നല്ല, ഏത് ലൂറിട്ട് നമ്മൾ കാസ്റ്റിംഗ് ചെയ്തിട്ട് നമ്മൾ റിട്രൈവ് ചെയ്താലും നോർമലായിട്ടുള്ള ബൈറ്റ് ഫിഷിങ്ങിൻ്റെ സ്നാപ്പ് നിങ്ങൾ യൂസ് ചെയ്യരുത്. അതിൻ്റെ നല്ല സ്നാപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഗ്രാവിറ്റി റണ്ണർ ഒരിക്കലും നമുക്ക് കാസ്റ്റിംഗ് ചെയ്തിട്ട് ഫാസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഹെവി മീനോ കാസ്റ്റിംഗ് ചെയ്തിട്ട് റിട്രൈവ് ചെയ്യുന്ന പോലെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഗ്രാവിറ്റി റണ്ണറിന് അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയുണ്ട്. ഗ്രാവിറ്റി റണ്ണർ ഒരിക്കലും നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ഹെവി മീനോ ഇല്ലെങ്കിൽ ഈ വേറുള്ള ലൂറുകൾ കാസ്റ്റ് ചെയ്തിട്ട് റിട്രൈവിങ് ചെയ്യുന്നത് പോലെ ഫാസ്റ്റായിട്ട് നിങ്ങൾ റിട്രൈവിങ് ചെയ്യരുത്. ഗ്രാവിറ്റി റണ്ണർ നിങ്ങൾ കാസ്റ്റിംഗ് ചെയ്തിട്ട് ഒരു 10 seconds നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഈ ലൂറ് വെള്ളത്തിൻ്റെ അടിയിലേക്കൊന്ന് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ എത്തിക്കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾ ഗ്രാവിറ്റി റണ്ണർ എന്ന് പറയുന്ന ഈ ലൂറ് നിങ്ങൾ റിട്രൈവിങ് ചെയ്യാവൂ. ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാലും ഒരു സൈഡിലേക്ക് വരും. പിന്നെ അത് വേറൊരു കാര്യം ഇതിൽ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്, സൈഡ് വിൻഡ് ഉള്ള സമയത്ത് അതുപോലെ തന്നെ വിൻഡ് ഉള്ള സമയത്ത് നിങ്ങൾ കാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈൻ നമുക്ക് ഒന്ന് സർക്കിളായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വരും. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറയുന്നുണ്ട്, ഗ്രാവിറ്റി റണ്ണർ എന്ന് പറയുന്ന ലൂറ് ഒരു അടിപൊളി ലൂറാണ്. നല്ല, അതായത് വേറുള്ള എല്ലാ ലൂറുകളും ഫെയിലായാലും ഗ്രാവിറ്റി റണ്ണർ ഒട്ടുമിക്ക സിറ്റുവേഷനിലേക്കും നമുക്ക് കാസ്റ്റിംഗ് ചെയ്ത് മീൻ പിടിക്കാൻ പറ്റിയ ഒരു ലൂറാണ് നമ്മുടെ ഈ ഗ്രാവിറ്റി റണ്ണർ. ഇന്ന് മാർക്കറ്റിലുള്ളത് 2 types ലൂറാണ് ഗ്രാവിറ്റി റണ്ണറിൻ്റെ. ഒന്ന് 37 grams, അതുപോലെ തന്നെ ഒന്ന് 55 grams. നമ്മൾ കാസ്റ്റിംഗ് ചെയ്തിട്ട് നമ്മളൊരു 10 seconds വെയിറ്റ് ചെയ്ത് നിൽക്കുക. വെയിറ്റ് ചെയ്ത് വെച്ചിട്ട് മാത്രം നിങ്ങളുടെ ആ റിട്രൈവിങ് ചെയ്യാവൂ. ഇതാണ് നിങ്ങൾ കീപ്പ് ഇറ്റ് മൈൻഡ്. ഇതാണ്, അപ്പോൾ ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് കാസ്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 5 seconds ഇല്ലെങ്കിൽ ഒരു 10 seconds നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം.
ഇതുണ്ടോ നമ്മുടെ ലൈൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് കാരണം ഇതിൻ്റെ അടിയിൽ ഇപ്പം ലൂർ നല്ല ആക്ഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രാവിറ്റി റണ്ണർ എന്ന് പറഞ്ഞ ലൂർ നിങ്ങൾ ക്ലാസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റോഡ് നല്ല റോഡായിരിക്കണം നല്ല ഷോർട്ട് ജിഗ്ഗിങ് നമ്മൾ ഷോർട്ട് ജിഗ്ഗിങ് ചെയ്യുന്ന ടൈപ്പ് റോഡാണെങ്കിൽ മാത്രം നമുക്ക് ഇതുപോലെ നമുക്ക് റിട്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇതിൻ്റെ ഈ ടിപ്പ് ഇതിൻ്റെയും ലാസ്റ്റ് കുറച്ച് സ്ട്രോങ് കൂടുതലുള്ളതാണ് സ്ട്രോങ് ലൂറാണ് പിന്നെ നമ്മുടെ പുള്ളിയുടെ അടുത്ത ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂർ ക്രോസിങ് ചെയ്ത് കഴിഞ്ഞിട്ട് റിട്രൈവ് ചെയ്യുമ്പം ഒരു സൈഡിലേക്ക് വരുന്നത് ഇത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ലൂർ ക്രോസിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ റിട്രൈവ് ചെയ്യാൻ പാടില്ല ഒരു 5 സെക്കൻഡ് ഇല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ റിട്രൈവ് ചെയ്യാം പിന്നെ അടുത്ത പുള്ളിയുടെ വേറൊരു ഡൗട്ട് ഇത് ക്രോസിങ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഇത് പുള്ളിയുടെ എന്താ പറയുക ഈ ലൂർ ക്രോസിങ് ചെയ്ത സമയത്ത് പുള്ളിക്ക് ലൈൻ ഇങ്ങനെ ഇതായിട്ട് വരും അതായത് ഫസ്റ്റ് ഹുക്കിൽ പുള്ളിയുടെ ലൈൻ ഇങ്ങനെയായിട്ട് വരുന്നുണ്ടെന്നാണ് പുള്ളി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 സെക്കൻഡ് നമ്മുടെ ലൈൻ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക ഞാൻ അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചതാണ് ഇപ്പോൾ നമ്മുടെ ലൂർ അവിടെ വെള്ളത്തിൽ വീണിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് നല്ല സ്ട്രോങ് ലൂർ ആയതുകൊണ്ട് നല്ല ആക്ഷൻ ആണ് നടക്കുന്നത് അപ്പം നമ്മുടെ റോഡ് തന്നെ ആണല്ലേ ഒന്നുകൂടെ കാണിച്ചതാ അപ്പം നമ്മൾ ഇത് നമ്മളിപ്പോൾ ക്രോസിങ് ചെയ്യാണ് നമ്മളിപ്പോൾ ക്രോസിങ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ലൈൻ നമ്മൾ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചു ഒരു 5 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ റിട്രൈവ് ചെയ്യാം പിന്നെ നമുക്ക് പല പല ആക്ഷനുകൾ കൊടുത്ത് നമുക്ക് റിട്രൈവ് ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല ഇവിടെ മീനില്ല തോന്നുന്നുണ്ട് നമ്മുടെ ലൈനൊന്നും ടാക്കിൾ ആകുന്നില്ല അപ്പം ഇതാണ് അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ക്രോസിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ അത് ഒട്ടുമിക്ക ആംഗ്ലേഷനൊക്കെ സംഭവിക്കുന്നുണ്ട് ഇടയ്ക്ക് എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ലൈൻ നിങ്ങൾക്ക് ലൂർ ഫിഷിംഗ് ചെയ്ത സമയത്ത് ഒരിക്കലും ലൂറിൻ്റെ ഫസ്റ്റ് ഹുക്കിൽ നിങ്ങളുടെ ലൈൻ ഒരിക്കലും ടാക്കിൾ ആവില്ല നമ്മൾ ക്രോസിങ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ലൈനെ നമ്മൾ ഫ്രീ ആയിട്ട് വിടരുത് നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ റിലീസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ലൂർ നിങ്ങളെ അടിയിലേക്ക് പോകും വിട്ട് കഴിയുമ്പോൾ നമ്മുടെ ലൈൻ ഓട്ടോമാറ്റിക്കലി അതൊന്ന് വിട്ടുപോകും അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ഫിഷിങ്ങിൻ്റെ വീഡിയോയ്ക്ക് പോകാം അപ്പോൾ ഇന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് റോഡ് നമ്മുടെ ദൈവയുടെ ഗ്രാൻഡ് വേവ് ഷോർട്ട് ജിഗ്ഗിങ് റോഡാണ് അതോടൊപ്പം തന്നെ ലൈൻ നമ്മുടെ ലെറ്റിമയുടെ ലൈനാണ് 60 LB അതുപോലെ തന്നെ നമ്മുടെ റീല് നമ്മുടെ ദൈവയുടെ BG ഈ റീലാണ് ഇന്ന് നമ്മളിവിടെ യൂസ് ചെയ്തത് ലൂർ നമ്മുടെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ നമ്മുടെ ഗ്രാവിറ്റി റണ്ണറിൻ്റെ വൈറ്റ് സീബ്ര എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ് കേട്ടോ അടിപൊളി ഷെയ്ഡാണ് പക്ഷെ ഇന്നിവിടെ മീനില്ല നമ്മൾ കുറച്ചും കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇനി നമ്മൾ നേരെ നമ്മുടെ ഫിഷിങ്ങിൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ രാവിലെ നമ്മൾ ഈ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റിയില്ല നമ്മളൊരു അരമണിക്കൂർ സ്പോട്ടിൽ എത്താൻ വേണ്ടി ലേറ്റായി എന്തായാലും നമുക്ക് നീട്ടി നമ്മൾ ക്രോസിങ് ചെയ്യാം യെസ് ഓ അടിപൊളി ഒരു സ്ട്രൈക്കാണ് അതുപോലെ തന്നെ എന്താ നമുക്കൊരു സാധനം അടിച്ചിരിക്കുകയാണ് നല്ലൊരു സ്ട്രൈക്ക് നമുക്ക് കിട്ടിയിരിക്കുകയാണ് നമുക്ക് നോക്കാം എന്തെന്നുള്ളത് യെസ്
ഈ സൈസിലുള്ള വറ്റകളാണ് ഇവിടെ അടിക്കുന്നത്. നല്ല വറ്റ കിട്ടിയത് നമുക്ക് ഇതിൻ്റെ മുമ്പ് രണ്ടെണ്ണം അടിച്ചു. എന്താ രണ്ടാമത്തെ അതാണ് നമ്മുടെ യൂണിറ്റ്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് പുള്ളി നമ്മുടെ ചാനലിൽ വരുന്നത്. എന്തായാലും പുള്ളി ഇവിടെ അങ്ങനെ ജിഗിങ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ല ലൈറ്റ് സെറ്റപ്പിലാണ്. അപ്പോൾ നല്ല വറ്റ കുട്ടികൾ അടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. ഇപ്പം എനിക്കുള്ള വറ്റ കുട്ടികളൊക്കെ പോയി. ആദ്യം പുള്ളിക്ക് മീൻ കിട്ടിയ സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് വിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും സ്ട്രൈക്ക് കിട്ടുമോ നോക്കാം. പുള്ളി ഇങ്ങനെ ജിഗിങ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അടിപൊളി ഒരു ലൊക്കേഷൻ ആട്ടോ. അത്യാവശ്യം മീനൊക്കെ ഇവിടെ അടിക്കുന്ന ഒരു ലൊക്കേഷനാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അങ്ങേ അറ്റത്ത് കണ്ടോ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ നമ്മുടെ യൂണിസിന് ഇതാ നല്ലൊരു സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ്. എന്താണെന്നുള്ളത് അറിയില്ല. എന്തായാലും പുള്ളി ഇങ്ങനെ ആഞ്ഞ് പിടിക്കുന്നുണ്ട്. എന്തായാലും നോക്കാം നമുക്ക്. ഹമൂറ് ഹമൂറ് ഒരു ഹമൂറാണ് വന്നിരിക്കുന്നത് കണ്ടോ. പുള്ളി ജിഗിലാണ്. നമ്മുടെ ജിഗ്മാൻ്റെ ഒരു ജിഗാണത്. എന്തായാലും ഒരു ഹമൂർ അടിച്ചു നമ്മുടെ യൂണിസിൻ്റെ വക. ഇതുപോലുള്ള നല്ല വറ്റ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രൈക്കാണ്. നമ്മുടെ യൂണിസിൻ്റെ പിന്നെ നല്ല സ്ട്രൈക്ക് ഇട്ടിരിക്കുകയാണ്. എന്തായാലും പുള്ളി നല്ല ആഞ്ഞു പിടിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം രണ്ടാമത്തത് എന്താണെന്ന് നോക്കാം. നമ്മുടെ യൂണിസിന് ഇപ്പോൾ കിട്ടിയതാണ് കേട്ടോ. എന്തായാലും യൂണിസ് ആണ് അടിപൊളി അല്ല. ബ്ലാക്ക് ടിപ്പ് അല്ലേ. ബ്ലാക്ക് ടിപ്പാണ് ഇപ്പോൾ എല്ലാം. ബ്ലാക്ക് ടിപ്പ് കോമ്പിനേഷൻ. എന്തായാലും അടിപൊളി ചേർന്നാ നല്ല സ്ട്രൈക്ക് ആയിട്ട്. ക്യൂന് ഒരാട്ടിയുടെ സൈസുള്ള ക്യൂനാണ് നമുക്ക് അടിച്ച ജിഗിൽ കേട്ടോ. അടിപൊളി അടിപൊളി ഒരു ക്യൂന് നമുക്ക് ജിഗിലാണ് അടിച്ചത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ യൂണിസിന് നല്ലൊരു സ്ട്രൈക്ക് കൂടെ പിന്നെ കിട്ടി. അതായത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് അറിയില്ല. ആ ബ്ലാക്ക് ടിപ്പ് എഗെയിൻ ബ്ലാക്ക് ടിപ്പ്. നല്ലൊരു 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 വറ്റ കുഞ്ഞിനെ പിന്നെയും കിട്ടിയിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ പിടിച്ചത് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പം നമ്മുടെ യൂണിസിന് അടുത്ത മീൻ അടിച്ചിരിക്കുകയാണ്. നല്ല സ്ട്രൈക്കാണ് കിട്ടിയത് കണ്ടോ. റോഡൊക്കെ കണ്ടോ നല്ല സെറ്റായിട്ടുള്ള അടിച്ചിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. ഈ ഒരു സമയം എല്ലാം പിടിച്ചാൽ മതി.
റീൽ നമ്മുടെ നാനോടെ റീലാണ് കേട്ടോ. കേട്ടോ യാ നല്ല സ്ട്രൈക്കാണ് കേട്ടോ. നല്ല സ്ട്രൈക്കാണ് കിട്ടിയിരിക്കുന്നത്. ആ സാധനം കരയത്ത് കയറ്റാൻ പറ്റുമോ എന്നറിയില്ല, കാരണം നല്ല ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ആ റീല് ഇങ്ങനെ ലൈൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വലിയ എന്തോ സാധനമാണ് അടിച്ചിരിക്കുന്നത്, നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. റോഡ് കണ്ടോ, ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. അതാണ് സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ യൂണിസിന്. ഒന്നും പറയാൻ പറ്റുന്നില്ല, മീൻ അങ്ങനെ ലൈൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയ മീൻ. അത്ര കുറേ മീനൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.